സൂറത്താണ് ലക്ഷ്യം. സൂറത്തിലേക്ക് 310 കിലോമീറ്റർ ഉണ്ട്. അബ്ദുൽ ദർഗാ മുംബൈയിൽ നിന്നാണ് പോവാണ്. സൂറത്ത് വഡോദര അഹമ്മദാബാദ് ആ റൂട്ട് അങ്ങനെ പിടിച്ചോണ്ട് കയറി പോവും. അതിനനുസരിച്ചിട്ട് എവിടെയാണോ എങ്ങനെയാണോ എത്തുന്നത് അതിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലത്തെ അവിടെ തന്നെ പോയി കഴിച്ചാലേ. അപ്പം ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. മംഗളൂരിനാണ് ഫുള്ളാണ്. 9 മണിയാ, 8:30 ഞാൻ കഴിച്ച് പോകണമെന്ന് വിചാരിച്ചു. നല്ല പൊറോട്ടയും കീമയും. ഇതുണ്ട് കീമ ഉണ്ട്. നമ്മൾ നേരെ സൂറത്താണ് ലക്ഷ്യം. സൂറത്തിലേക്ക് 310 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിച്ചു വിടുന്നു. അപ്പം അത് ഇട്ടുകൊണ്ട് പോകുന്നത് പിന്നെ നല്ല റഷ്. അപ്പം താനെ വഴി അങ്ങനെയാണ് പോകുന്നത്. താനെ കഴിഞ്ഞാനായി തോന്നുന്നു. പെട്രോള് ഞങ്ങൾ ഒരിക്കൽ കുടുങ്ങിയതാണ്. പെട്രോൾ ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മളെ ഷോളയാർ വാൽപ്പാറ റൂട്ടിൽ ആ കാട്ടിൽ 5:30. അത് മിക്കവാറും മറക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ വിട്ടിട്ടില്ല, നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് എത്തിയപ്പം ഹൈവേ ആണല്ലോ, പിന്നെ കയറി കഴിഞ്ഞാൽ പമ്പാണല്ലോ. അങ്ങനെ ഒരു കട്ടയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം ഫുള്ളായി, ഫുള്ളടിക്കുന്നുണ്ട്. പേടിക്കണ്ടല്ലോ, ആ പോക്കണ്ട് പോവാം. അങ്ങനെ ഇവിടുന്ന് അങ്ങനെ ഉണ്ട് സൂറത്ത്. സൂറത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അതെ, സൂറത്തിലെ സ്ഥലങ്ങൾ എന്ന് പറയുന്നതല്ല, ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് സൂറത്താണ് ലക്ഷ്യം. ഇനിയിപ്പോൾ സൂറത്തിലേക്ക് ഇരുന്നൂറ്ററത്താറ് കിലോമീറ്റർ ഉണ്ട്. ഇനി 4 മണിക്കൂർ കഴിഞ്ഞില്ലേ? എത്രയായി? 2900 രൂപക്ക് 35 ലിറ്റർ. കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന്. ഇപ്പം ഇപ്പോൾ ഓൾറെഡി 1459 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 82.25 ഇവിടുത്തെ പ്രൈസ്. നമ്മളെ നാട്ടിലെ ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ വന്നപ്പോ ഇവിടെ നല്ല, നമ്മൾ എവിടെ പോയാലും ഉണ്ടാവും. ഗ്ലാസ് ക്ലീൻ കർ സക്താ? ഗ്ലാസ് ക്ലീൻ കർ സക്താ? നല്ല സാധനമാണല്ലോ. ഗാഡി മേ രക്നേ കേ ലിയേ ബോണി കർ ലേംഗേ ആപ് ബോൾ ദി ഏക് ബാർ റോട്ടി ബനാ കേ ഖാക്കി രക്കേ കിത്നാ അച്ഛാ ലഗേഗാ ഫോട്ടോ ഷൂട്ട് ചെയ്യാ ബോണി കർ ലേംഗേ ആപ് ബോൾ ദി ഏക് ബാർ റോട്ടി ബനാ കേ ഖാക്കി രക്കേ കിത്നാ അച്ഛാ ലഗേഗാ ഫോട്ടോ ഷൂട്ട് ചെയ്യാ ബോണി കർ ലേംഗേ ആപ് ബോൾ ദി ഏക് ബാർ റോട്ടി ബനാ കേ ഖാക്കി രക്കേ കിത്നാ അച്ഛാ ലഗേഗാ ഫോട്ടോ ഷൂട്
ഇവിടെ സൂറത്ത് ഒക്കെ തന്നെ തിരിഞ്ഞു പോവാണ്. 250 കിലോമീറ്റർ. അപ്പൊ നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. കുറെ സിഗ്നലിൽ കുറച്ചു നേരം കിടന്നപ്പോഴേ
കുറച്ച് നാടോടി കച്ചവടക്കാർ ഒരു മൊബൈലിന്റെ സ്റ്റാൻഡ് നമ്മളെ സ്റ്റാൻഡ് കിടന്ന് ആടി കളിക്കണം അപ്പൊ പിന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ച് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്ലാസ് ക്ലീൻ ചെയ്യണ നല്ല അടിപൊളി സാധനമായിരുന്നുണ്ട് നല്ല നന്നായിട്ട് ക്ലീൻ ആയി പക്ഷെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ വാങ്ങിച്ച് ഇവിടെ വെച്ച് അവര് 200 പറഞ്ഞത് ഞാൻ 50 വെറുതെ പറഞ്ഞു നോക്കി ലാസ്റ്റ് 90 88 തോന്നുന്നു പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ച് എല്ലാം കൂടി വെച്ച് കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് പിന്നെ എന്താണ് പത്തിരിച്ചട്ടി പോലത്തെ സാധനം അല്ലേ അതും നല്ല സാധനമാണ് റൊട്ടീൻ്റെ ഒക്കെ കുഴപ്പമില്ല അതൊക്കെ പൊട്ടി പോവും ഭയങ്കര ട്രാഫിക് കിട്ടാ സമയം ലേറ്റ് ആവും ടോയ്ലറ്റിന് സുഖം എന്നൊരു പേരുണ്ടാവും അപ്പൊ എന്താണാവോ എന്തായാലും ഒരു പമ്പിൽ നിർത്തിയതാണ് മൂത്ര ഒഴിക്കാൻ കേരള ടു കശ്മീർ ഏ വൃത്തില്ല സ്വച്ഛ് ഭാരത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ തീരെ വൃത്തില്ല എന്നാ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കേ വൃത്തില്ല എന്നാ പറയണേ പമ്പ ലോറി കാന ഗുജറാത്തിന്റെ ആർ ടി ഒ ചെക്ക് പോസ്റ്റ് എത്തി മഹാരാഷ്ട്ര ആർ ടി ഒ ചെക്ക് പോസ്റ്റ് കുറച്ച് നേരത്തുണ്ടായിരുന്നു ഇതിപ്പോ ഗുജറാത്തിന്റെ ആണ് അപ്പം നമ്മളിപ്പോ ഇനിയിപ്പോ ഗുജറാത്തിലേക്ക് കയറി 132 കിലോമീറ്റർ ആണ് സൂറത്തിൽ നിന്ന് കാണിക്കുന്നത് എത്തി ഞങ്ങള് ഉച്ച 3 മണിയായിപ്പോ 3 മണി സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം നോക്കുക അപ്പാണ് നമ്മളാ കാണുന്ന ബാക്ക് സൈഡിൽ കാണുന്നില്ലേ നേരത്തെ നമ്മള് വണ്ടി ഓടിച്ച് വരുമ്പോ നമ്മളെ റൈറ്റ് സൈഡിൽ കിട്ടിയിരുന്നത് അത് ജസ്റ്റ് ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റോപ്പ് തന്നെ ബസ്സുകളൊക്കെ പോകുന്നത് അതിൽ കൂടെയാണ് നമ്മള് ഈ റോഡിലൂടെ ബസ്സൊന്നുമില്ല സാധാരണ മറ്റുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഒക്കെ ഉള്ളു മറ്റേ ആ സെന്ററിൽ കൂടെ തന്നെ ബസ്സിന്റെ ഒരു വേറെ ഇതുണ്ട് അപ്പോൾ നല്ല സുഖമാണ് ബസ്സിൽ പോകുന്നവർക്കൊക്കെ അപ്പം നമുക്ക് ഇനി ഭക്ഷണം നോക്കട്ടെ വിശക്കുന്നുണ്ട് 3 മണിയായി അല്ലേ ചോറ് തപ്പി നടന്നിട്ട് അരമണിക്കൂർ പോയത് പിച്ചം ഒന്നുമില്ല അപ്പം അവസാനം ഉലാവ് ഉണ്ടായിരുന്നു അതും പറ്റില്ല അപ്പം പിന്നെ സാൻഡ്വിച്ചും ജ്യൂസും അപ്പം ഇന്നത്തെ ഉച്ചക്കഥ പരിപാടി ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂറത്തിൽ കുറച്ച് ടെക്സ്റ്റൈൽസിൻ്റെ സൂറത്തിലെ ഡബ്ഗർവാദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഗ്യാസ് സ്റ്റൗവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ നമുക്കൊരു ചെറിയ സ്റ്റൗവിന്റെ ഒരു സാധനം വാങ്ങിക്കണം അത് സ്റ്റൗ ഉണ്ട് അതിൻ്റെ ഗ്യാസിൻ്റെ സിലിണ്ടർ പക്ഷേ അതൊരു പൗഡർ ബോട്ടിൽ പോലത്തെ ഒരു സാധനമാണ് പക്ഷേ അത് ഇവിടെ കിട്ടുമെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പോയി അവിടെ നോക്കിയിട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും നമുക്ക് നേരെ ഡ്രസ്സുകൾ നോക്കുന്ന ഭാഗത്തേക്ക് പോകണം ടെക്സ്റ്റൈൽസിൻ്റെ
साधन तेरे साधन कटील अब अद समय नमुक वेस्ट कुछ नाम स्थल का बहुत जगह हम भूल गए ऑनलाइन से लेने के लिए भूल गया बाद में ഈ സാധനം നമ്മൾ തപ്പിയിരുന്നത് അത് കിട്ടി കിട്ടിയപ്പോൾ നല്ലൊരു സന്തോഷമായി കാരണം വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് കുറെ കറങ്ങി കളിച്ചിരുന്നു ഇനി കറങ്ങി കളിക്കാനുള്ള ഒരു മനസ്സില്ലായിരുന്നു നാല് ബോക്സ് വെച്ചപ്പോൾ രണ്ടെണ്ണം കിട്ടിയത് ഇത് അത്യാവശ്യമുള്ളതുണ്ട് ഇതൊരു ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഒന്നുകൊണ്ട് പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും ചില നമ്മുടെ പെട്രോൾ പമ്പുകളിലൊക്കെ ഫിൽ ചെയ്ത് തരാൻ ചാൻസ് ഉണ്ട് ചേരുന്നു വിചാരിക്ക തൽക്കാലം ഇപ്പത് മതിയല്ലോ അത്യാവശ്യത്തിന് നമുക്ക് സുലൈമാൻ എഞ്ഞിപ്പോ കണ്ടിൽ ഇന്നിപ്പോ ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ചോറ് കിട്ടിയില്ല ഞങ്ങൾ അരിയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളു നമുക്കിനി റെഡിമെയ്ഡ് മാർക്കറ്റിൽ പോവാം ഈ രണ്ട് സൈഡിലെയും സൈഡിലൊക്കെ നമ്മുടെ ഓരോരോ മാർക്കറ്റുകളാണ് പിന്നെ ഡ്രസ്സുകളുടെ നമുക്കിപ്പോ കാണാം കുറെ ആൾക്കാരുടെ ഒരു വണ്ടിയിൽ കൊണ്ടുപോണം അതിന് ആ വന്ന ഗ്യാപ്പിലൊക്കെ കുറെ പിക്കപ്പിലൊക്കെ സാധനം കയറ്റി കൊണ്ടുപോണ ഒരു ആണ് നമുക്ക് കാണല് ആ വഴിക്ക് പോകുമ്പോൾ ഈ ഏരിയയിൽ മുഴുവനായിട്ടാണ് ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഇവിടെ അതിൽ ഓൾഡ് ബോംബെ പിന്നെ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള എൻ ടി എമ്മിലേക്കാണ് നമ്മൾ പോകുന്നത് കാണുന്നതൊക്കെ ഓരോരോ മാർക്കറ്റുകളാണ് ടെക്സ്റ്റൈൽ മാർക്കറ്റുകളാണ് അപ്പോൾ അതാ കുടി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അതിൽ കയറ്റി കൊണ്ടുപോണ് ഭയങ്കര ജഗബോക്കാണ് ഏഴുമണി വരെയുള്ള സമയം നമ്മളിപ്പോൾ ഏതായാലും തന്നെ അവിടെ കയറി നോക്കട്ടെ ഇതാ ഈ കാണുന്നത് ആദർശ് ടു ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഇത്ര മാർക്കറ്റാ 350 ഇവിടെ 350 മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഫുള്ള് ലേഡീസിനാണ് അല്ലാതെ ജെൻസിന് ഉള്ള ഒന്നുമില്ല ഇവിടെ ഫുള്ള് തന്നെ വങ്കർ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഏയനാ വങ്കർ വങ്കർ ഏയനാ വിടി യെസ് യെസ് ഏ തോട ഉദർ ജാക്കേ ദേക്കേ ആയേഗാ വന്ന അപ്പോ ഓം കിലി യഹാ പേ ദേക്കി വൻ മി വങ്കർ ടെക്സ്റ്റൈൽ മാർക്കറ്റ് ലൈനാണ് രണ്ട് സൈഡിലും ഇതേപോലെ പല പല ഒരുപാട് കച്ചവടക്കാരാണ് കല്യാണത്തിനൊക്കെ ഇതാ നിങ്ങളെ കുർത്തി ഐറ്റംസ് ഇതാ പീസ് അതിൻ്റെ കൂടെ മറ്റേ അതിൻ്റെ ഷാള് സെയിം കളറിൻ്റെ പല ഐറ്റംസ് വരുന്നല്ലേ സെയിം ഉണ്ട് ഇതാ ഇവിടെ അങ്ങനെ പരന്ന് കിടക്കണ ഇഷ്ടക്കണക്കിന് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓന ചോദിച്ചു ആരോട് വർത്തനം അപ്പം കുർത്തി സാരി രാജസ്ഥാനി നമ്മളിപ്പോ നോക്കാറ് റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് അപ്പുറത്തെ പുറത്തെ ചെറിയ കടകളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി പക്ഷേ അവിടെ പ്രൈസ് ഇല്ലേ
നല്ല ശീലകളൊക്കെ ഉള്ളത് അല്ലേ ബ്ലൗസ് പീസ് സാരി അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പ് ഫാക്ടറീസ് സൂറത്ത് സബ്ക ഇതർക്കിതർ ജാ രേ നമ്മുടെ മുംബൈ ജാത്താ ഹാ राजस्थान का टाइप का देखा राजस्थान जाता है ये लड़का है ना देखो ये वाला सब दिखा देगा जो आपको चाहिए दुपट्टा दुपट्टा जैसा एक पीस 160 ബോംബെയിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ സൂറത്തിലെത്തി. സൂറത്തിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ ചെറിയ ഒരു ദിവസത്തെ കാഴ്ചയാണ് നമ്മളിന്ന് വീഡിയോയിൽ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും അമർത്തുക. നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര തുടരുകയാണ്. അപ്പോൾ നാളെ നമ്മുടെ ബാക്കി യാത്രയുണ്ടും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ബൈ.